23/1/2023. 50 ദിവസത്തെ ധീരപോരാട്ടത്തിനൊടുവിൽ കെആർനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികൾ വിജയിച്ച ദിവസം. നമസ്കാരം. ഇനി ഞങ്ങൾ പറയട്ടെ. നിഖിത, ചർച്ചയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ചില ആൾക്കാർക്കെങ്കിലും ഈ കാര്യങ്ങളെ കുറിച്ച് അവേഡാവില്ല. അപ്പൊ നമുക്ക് ഈ കാര്യം എന്താണെന്നൊന്ന് പറഞ്ഞു തുടങ്ങാം. കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ രാജ്യത്തിലെ തന്നെ 3 ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതിലൊന്ന് കോട്ടയത്ത് ആണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടർ അവിടുത്തെ വിദ്യാർത്ഥികൾക്കെതിരെയും അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കെതിരെയും ജാതീയമായ അധിക്ഷേപം അഴിച്ചുവിട്ടു എന്നുള്ളതാണ് പ്രശ്നം. അവരെ ജാതീയമായി എന്താ പറയുക, വാക്കുകൾ കൊണ്ട് പീഡിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, അവരെ മാറ്റി നിർത്തി എന്ന് പറയാം, ഇവരുടെ ഗ്രാൻഡ് വൈകിപ്പിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ കാര്യങ്ങൾ വഷളാവുന്നു, വിദ്യാർത്ഥികൾ സമരത്തിനിറങ്ങുന്നു. ഒരുപക്ഷെ സിനിമാ മേഖലയിൽ നിന്ന് വിദ്യാർത്ഥികൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ സമരം ചെയ്യേണ്ടി വരുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ ചെയർമാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനായ ആൾ ഇതിലേക്ക് വരുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ അവിടുത്തെ ഈ ശങ്കർമോഹനൻ അയാളുടെ ഈ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു സ്ത്രീകളെ കൊണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം വന്നപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ ആ സ്ത്രീകളെ ഉടുത്തുരങ്ങി നല്ല വസ്ത്രം ധരിച്ച് ചാനലിന് മുന്നിൽ പോകുന്ന WCC അംഗങ്ങളെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾ ഏകദേശം ഒരു 50 ദിവസത്തോളം സമരം ചെയ്തിട്ടുണ്ട്. ഈ 50 ദിവസത്തെ സമരത്തിനൊടുവിൽ വിജയിച്ചു, അതായത് ശങ്കർമോഹൻ ഡയറക്ടറിനെ പുറത്താക്കുന്നു. പക്ഷേ എന്നിരുന്നാലും ആ ശങ്കർമോഹൻ പോകുന്നതോടുകൂടി 8 അധ്യാപകർ അവിടുന്ന് രാജിവെച്ചിട്ടുണ്ട്. ഈ രാജിയൊക്കെ വെച്ചാലും അടൂർ ഗോപാലകൃഷ്ണൻ എന്നൊരാൾ അവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ സത്യത്തിൽ ഇതൊരു വിജയമാണോ? 50 ദിവസത്തിന് ശേഷം ഈ വിദ്യാർത്ഥികൾ പൂർണ്ണമായി അഭിജയിച്ചു, അല്ലെങ്കിൽ അവരുടെ അക്കാഡമിക്സ് ഇനി നന്നാവുമെന്ന് പൂർണ്ണമായി നമുക്ക് പറയാൻ പറ്റും? ഈ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുന്നേ ആയിട്ടൊരു കാര്യം സൂചിപ്പിക്കട്ടെ. ജാതി വിവേചനവും സംവരണ അട്ടിമറിയും മൂലം പഠനം ദുസ്സഹമായിരിക്കുകയാണ് ആ വിദ്യാർത്ഥികളുടെ. അത്തരം വാർത്തകൾ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ സമയത്തുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള പല ചർച്ചകളും വന്നിട്ടുണ്ട്. കാരണം ദളിത് പ്രസിഡന്റിൻ്റെ പേരിൽ ആ സ്ഥാപനം തുടങ്ങുകയും, അതായത് ചലച്ചിത്ര പഠന മേഖലയിൽ തന്നെ അത്രയും വലിയ വിപ്ലവം സൃഷ്ടിക്കാം എന്നുള്ള രീതിയിലായിരുന്നു അത് തുടങ്ങിയത്. അതേ സ്ഥാപനത്തിലാണ് ഈ കെടുകാര്യസ്ഥത എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളും അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ജീവനക്കാർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും അവർ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം, ഒന്ന് ഭൗതിക സാഹചര്യങ്ങൾ അതിൽ ഇല്ലായ്മ എന്നുള്ളത്, പിന്നെ ജാതി വിവേചനം, അതുപോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സംവരണ അട്ടിമറി, അങ്ങനെ ഈ ഈ ഗ്രാൻഡ് കൊടുക്കുന്നതിലുള്ള ഒരു മെല്ലെപ്പോക്ക്, അതിലുള്ള ഒരു സവകാശം, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇതിനൊക്കെ എതിരായിട്ടാണ് ആ വിദ്യാർത്ഥികൾ തുടർച്ചയായിട്ട് അവിടെ അതിനു വേണ്ടിയിട്ട് സംസാരിക്കുകയും അവർ പ്രൊട്ടസ്റ്റ് നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഡൂലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ശങ്കർമോഹൻ രാജിവെക്കുകയുണ്ടായി. അപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ തുടർച്ചയായിട്ടുള്ള പ്രഷറും അവരുടെ പ്രൊട്ടസ്റ്റും കൊണ്ട് മാത്രമാണ്. ഇനി അഭി പറഞ്ഞിട്ടുള്ള ചോദ്യത്തിന് മറുപടിയിലേക്ക് വരാം. അടൂർ ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തി, അതായത് കെ ആർ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ, സംവിധായകൻ, അദ്ദേഹം രാജിവെക്കുകയോ പുറത്തു പോവുകയോ ചെയ്യുമ്പോൾ മാത്രമേ ഈ സമരം പൂർണ്ണമായും വിജയിച്ചു എന്നുള്ളത് പറയാൻ സാധിക്കൂ എന്നുള്ളതാണ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ ഈ വിദ്യാർത്ഥികൾ തുടർച്ചയായിട്ടുള്ളൊരു സമരം അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് നമ്മൾ പറയുണ്ടായി. അപ്പോൾ ഒരു വ്യത്യസ്ത രീതിയിലേക്കാണ്, അല്ലെങ്കിൽ ഒരു വ്യത്യസ്ത നയമാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്, ദ ആർട്ട് ഓഫ് പ്രൊട്ടസ്റ്റ് എന്നുള്ളത്. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഈ ആർട്ട് ഓഫ് പ്രൊട്ടസ്റ്റിന് മുന്നേ ഈ പ്രതിഷേധം എല്ലാവരിലേക്കും എത്തുന്നത് IFFK വേദിയിലായിരുന്നു. അപ്പോൾ IFFK വഴിയാണ് ആളുകളിത് അറിഞ്ഞു തുടങ്ങണം. അതിന് മുന്നേ അവർ ഇത് ഫേസ് ചെയ്യണമെങ്കിൽ കൂടി IFFK ഇത് ആളുകളിലേക്ക് എത്തിക്കാനുള്ളൊരു വേദിയായിരുന്നു. അപ്പോൾ ആ വേദിയിൽ ജിയോ ബേബി, കമൽ, റിമാക്കലിങ്കൽ, ആഷിക പോ, അങ്ങനെ ഒരുപാട് പേര് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ആ വേദിയിലെത്തുകയും ഇവർക്ക് വേണ്ടി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവർ ഈ പ്രൊട്ടസ്റ്റ് തുടങ്ങി കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരു ഇൻ്റർവ്യൂകളിൽ അടൂർ ഗോപാലകൃഷ്ണനും ഡയറക്ടർ ശങ്കർമോഹനും മത്സരിച്ച് മണ്ടത്തരം പറഞ്ഞ് നടക്കുന്ന ഒരു സമയമായിരുന്നത്. അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ പഠിക്കാൻ വരുന്നവർ പഠിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ല സമരം ചെയ്യല്ല വേണ്ടത്, ചലച്ചിത്രം പഠിക്കേണ്ടവർ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള സാധനത്തിൻ്റെ പുറത്താണ് ഇവർ ആർട്ട് ഓഫ് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞൊരു ആശയത്തിന് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ക്ലാസ് ഇവർക്ക് നിഷേധിച്ചു, അതായത് ഏകദേശം ഒരു മാസത്തിൽ കൂടുതൽ, അതായത് 50 ദിവസത്തോളം ഇവർക്ക് ക്ലാസ്സുകളില്ലായിരുന്നു, അതായത് ഇവരെ എക്യുപ്മെൻറ്റ്സ് വർക്കിംഗ് അല്ലായിരുന്നു, ഇവരുടെ ലാബോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവർക്ക് ക്ലാസ് വേണം, ഇവരൊറ്റ പഠിപ്പിക്കുകയില്ല. അങ്ങനെയാണ് ആർട്ട് ഓഫ് പ്രൊട്ടസ്റ്റ് തുടങ്ങുന്നത്. അതായത്
ഇത്ര കാലം എവിടെയും കാണാത്ത രീതിയിലുള്ളൊരു ഒരു നയമായിരുന്നു ഇവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഗുർവിന്ദർ സിംഗ് പോലെയും ഒക്കെയുള്ള ആൾക്കാർ ഇവർക്ക് വേണ്ടി ക്ലാസ് എടുക്കുകയും ഈ ആഷിഖബും അല്ലെങ്കിൽ കെ കെ രമ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവരെ വന്ന് നേരിട്ട് കാണുകയും ഊരാളി പോലത്തെ ബാൻഡ് ഇവർക്ക് വേണ്ടി ഒരു പാട്ട് വരെ ഉണ്ടാക്കേണ്ടായി. ആ വേദിയിൽ ആ ചേച്ചിമാരും വന്നു, അതും നല്ല നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ട് തന്നെയായിരുന്നു അവരവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രൊട്ടസ്റ്റ് ആരും ഇപ്പോൾ സാധാരണ നമ്മളെല്ലാ ക്യാമ്പസുകളിലും കണ്ടുവരുന്ന വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിച്ചും അല്ലെങ്കിൽ നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചും റോഡ് ബ്ലോക്ക് ചെയ്ത് നടക്കുന്ന സമരത്തേക്കാൾ മാറി നിന്ന് അവർ അവരുടെ സ്പേസിൽ നിന്നിട്ട് ആർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ അവരുടെ വിദ്യാഭ്യാസവും ഒപ്പം കൊണ്ടുപോയി, ആരില്ലെങ്കിൽ ഞങ്ങൾ പഠിക്കും എന്നുള്ളൊരു നയത്തിലാണ് ആ പ്രൊട്ടസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോയത്. അത് 50 ദിവസം അവർ പിന്നെയും അവരുടെ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ 50 ദിവസം മുന്നോട്ട് കൊണ്ടുപോയത്. അവർ പൂർണ്ണമായി വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നീത പറഞ്ഞ പോലെ തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ എന്നുള്ളൊരു വ്യക്തി അവിടെ നിന്ന് മാറുമ്പോഴാണ് 100% അവർ വിജയം കണ്ടു, അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ടിനി നല്ല രീതിയിൽ പഠിക്കാം അല്ലെങ്കിൽ ജാതി വിവേചനം ഇല്ലാതെ പഠിക്കാം എന്നുള്ളൊരു സാധനം വന്നത്. ഞാൻ അങ്ങനെയാണ് ആൾട്ടോ പ്രൊട്ടസ്റ്റിനെ കാണുന്നത്. സമരനായകന്മാർ കൂടുതലുണ്ടെന്ന് പറയപ്പെടുന്ന പാർട്ടിയാണല്ലോ നമ്മളുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ദളിതനെയും തൊഴിലാളി വർഗത്തെയും വിദ്യാർത്ഥി സമൂഹത്തെയും ഒക്കെ ശബ്ദം ഉയർത്താൻ സഹായിച്ച ഒരു പ്രസ്ഥാനം കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, അല്ലെങ്കിൽ അവരെ സമരം ചെയ്ത് അവരുടെ അവകാശം നേടിയെടുക്കാൻ വേണ്ടി പറഞ്ഞു പഠിപ്പിച്ചു തന്ന ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം ഈ സംസ്ഥാനം ഭരിക്കുന്നു. ആ ഭരിക്കുന്ന സ്ഥലത്ത് തന്നെ ഈ വിദ്യാർത്ഥികൾ ഏകദേശം 50 ദിവസത്തോളം എടുക്കേണ്ടി വന്നു അത് അവിടെ എത്താൻ, അല്ലെങ്കിൽ ഒരു ചർച്ചയിലേക്ക് എത്താൻ. 2 വട്ടം കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് പോലും ആ റിപ്പോർട്ട് ഇന്നുവരെ പബ്ലിക് ഡൊമൈനിൽ എത്തിയിട്ടില്ല. ആ റിപ്പോർട്ടിൽ എന്തുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. ഈ ഇങ്ങനൊരു പ്രസ്ഥാനം നമ്മുടെ നാട് ഭരിക്കുമ്പോൾ ഇത്ര വിദൂരമാണോ, അല്ലെങ്കിൽ ഈ സമരത്തിൻ്റെ വിജയം ഇത്ര വിദൂരമാവേണ്ടി വന്നിരുന്നോ? അത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട, അങ്ങനെ തന്നെ പറയാം, അടൂർ ഗോപാലകൃഷ്ണനെ വിളിച്ച് ഒരു അവാർഡ് കൊടുക്കുകയും അയാൾ സിനിമയ്ക്ക് അടൂർ ഗോപാലകൃഷ്ണൻ്റെതായ പുതിയ വഴി വെട്ടിയ ഒരു സംവിധായകനാണെന്ന് പറയുകയൊക്കെ വാഴ്ത്തി പറയുകയൊക്കെ ചെയ്തു. ഈ നിരന്തരമായി ഇവർ സമരം ചെയ്യുന്നത് ഞങ്ങളെ ജാതിയുടെ പേരിൽ അധിക്ഷേപിക്കരുത്, ഞങ്ങൾക്ക് അവകാശപ്പെട്ട പണം ഞങ്ങൾക്ക് തരണം, അല്ലെങ്കിൽ ഗ്രാൻഡ് ഞങ്ങൾക്ക് തരണം, ഞങ്ങളുടെ ഭക്ഷണത്തിന് വില കൂട്ടരുത്, ഞങ്ങളവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് കക്കൂസ് കഴിപ്പിക്കരുത് എന്ന് നിരന്തരമായി പറയുന്ന ആൾക്കാരുടെ ശബ്ദം കേൾക്കാതെ ഈ മുഖ്യമന്ത്രി ഈ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു അവാർഡും അല്ലെങ്കിൽ ഈ അവാർഡ് കൊടുക്കുകയും അവിടെ വാഴ്ത്തി പാടുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് എന്താണ്? നമ്മൾ ഈ കേന്ദ്ര സർക്കാരിലൊക്കെ നമുക്ക് വിശ്വാസം എന്നോ ഇല്ലാതായി. ഇപ്പോൾ കേരളത്തിലും അത് തുടങ്ങിയില്ലേ, ഒരുതരം സ്യൂഡോ കമ്മ്യൂണിസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് നികിതയുടെ അഭിപ്രായം? ഈ ജാതി വിവേചനവും സംവരണ അട്ടിമറിയും ഒക്കെ നിലനിൽക്കുമ്പോഴും, അല്ലെങ്കിൽ അത്രയും പ്രശ്നങ്ങൾ ഈ വിദ്യാർത്ഥികളും അവിടെ ഉള്ള ജീവനക്കാരും ഒക്കെ നേരിടുമ്പോഴും, ഇതിനൊരു അധികാരികൾ അല്ലെങ്കിൽ സർക്കാർ അത് കൃത്യമായിട്ട് ഈ വിഷയം പരിഗണിക്കുകയോ കാര്യക്ഷമമായിട്ട് ഒരു നടപടി എടുക്കുകയോ അവർക്ക് വേണ്ടി സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയത്ത് തന്നെ ചലച്ചിത്ര അക്കാദമി നടത്തുന്ന, അവർ തന്നെ നടത്തുന്ന റീജിയണൽ ഫിലിം ഫെസ്റ്റിവൽ, അപ്പോൾ അതിലേക്ക് ആരോപണ വിധേയനായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ, അതായത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനെ വിളിക്കുകയും അദ്ദേഹത്തെ കൊണ്ട് തന്നെ ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. 2 തവണയും സർക്കാരിനെ ജയിപ്പിക്കുകയും അവരിൽ വിശ്വാസം അർപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ജനങ്ങളെ തീർത്തും മണ്ടന്മാരാക്കുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലൊരു അഭിപ്രായമാണ് എനിക്ക് ഈ ഒരു വിഷയത്തിലുള്ളത്. ഇടത് വലത് സംഘപരിവാർ ചായ്വുകളിലാണ് നമ്മുടെ കൂടുതലും മുൻനിര മാധ്യമങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നം നിരന്തരമായി സംസാരിച്ചൊരു ഇൻ്റർനെറ്റ് മീഡിയ ആയിരുന്നു ഇതൊക്കെയും. അപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ വിജയം പ്രശംസിക്കുമ്പോൾ അതിൻ്റെ ഒരു വലിയ പങ്ക് ദ ക്യൂ എന്ന് പറഞ്ഞ ചാനലുമുണ്ട്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരന് വേണ്ടി വിദ്യാർത്ഥിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ചാനലുണ്ട് എന്നുള്ളതിന് നമുക്ക് അഭിമാനിക്കാം. ദ ക്യൂവിന് അഭിവാദ്യങ്ങൾ. ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും പിൻബലമില്ലാതെ ഒറ്റയ്ക്ക് പൊരുതി ജയിച്ച കെ ആർ നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾക്ക് അഭിവാദ്യങ്ങൾ. ജോലി ചെയ്യുന്ന ചേച്ചിമാരോടാണ്, നിങ്ങൾ ആരുടെയും കക്കൂസ് കഴുകേണ്ടവരല്ല. ഇനി നിങ്ങളെ ജാതിയുടെ പേരിൽ തരം താഴ്ത്താനോ കക്കൂസ് കഴിപ്പിക്കാനോ ആരും ധൈര്യപ്പെടില്ല. തൽക്കാലം ഈ ചർച്ച ഇവിടെ നിർത്താമെന്ന് തോന്നുന്നു. പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി. കാര്യമല്ല.